സലാർ ഡങ്കി നീര് എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂടാതെ സലാറിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ഡങ്കിയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ പതിവ് പോലെ ഇന്നും സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ മാത്രം ലോകമെമ്പാട് നിന്നും 8 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇതുവരെ 417 കോടി 10 ലക്ഷം രൂപയാണ് 14 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ വിജയിച്ച രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി എന്ന സിനിമ 500 കോടി കടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അടുത്ത ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ലാലേട്ടന്റെ നേരിന്റെ പതിവ് പോലുള്ള ഏറ്റവും പുതിയ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ ഇന്നും സിനിമയ്ക്ക് ട്രാക്കിംഗ് കളക്ഷനില് കളക്ഷൻ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേസമയം 49 ലക്ഷത്തോളം രൂപയായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 40 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ഇന്നലെ 1 കോടിക്ക് മുകളിലെ കേരള കളക്ഷൻ ഉണ്ടായ സിനിമയ്ക്ക് ഇന്ന് 1 കോടിയിൽ താഴെ ആയിരിക്കും കളക്ഷൻ എന്നും, ഒപ്പം തന്നെ സിനിമയുടെ ആദ്യമായിട്ട് ഒരു ദിവസം 1 കോടിയിൽ നിന്നും താഴേക്ക് കേരള കളക്ഷൻ പോകുന്ന ദിവസമായിട്ട് ഇന്ന് മാറുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 60 ലക്ഷത്തിൽ പരം കളക്ഷൻ അപ്പോഴും നാം പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ 40 കോടി 50 ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് നാളത്തോടെ 41 കോടി രൂപയ്ക്ക് മുകളിലെ കേരള കളക്ഷൻ കിടക്കും. പിന്നെ വരുന്ന ശനി ഞായർ ദിവസങ്ങളോടുകൂടി 43 കോടി രൂപയ്ക്ക് മുകളിലും സിനിമയുടെ കേരള കളക്ഷൻ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കും അതിന്റെ റിപ്പോർട്ടുകൾ കേട്ട്. വേൾഡ് വൈഡ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 74 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 75 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശനി ഞായർ ദിവസങ്ങൾ കൂടി കടക്കുന്നതോടെ 80 കോടിക്കടുത്ത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ നോക്കിയാലും സിനിമ വേറെ ലെവൽ കളക്ഷൻ ആണല്ലോ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ ലാലേട്ടന്റെ നേരിന്റെ ഫൈനൽ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട്. സലാർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 16 കോടി രൂപയ്ക്ക് മുകളിലെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 660 കോടിയോളം രൂപയാണ് ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഹോംബാല ഫിലിംസ് നിർമ്മിച്ച സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്തതെന്ന് പറയാമെങ്കിൽ പോലും അതേസമയം പ്രതീക്ഷിച്ച രീതിയിലുള്ള കളക്ഷനിലേക്ക് സിനിമ ഇനിയും എത്തപ്പെട്ടിട്ടില്ല. കാത്തിരിക്കൂ സലാറിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ഇതിനിടയിൽ സിനിമയുടെ രണ്ടാം ഭാഗത്തിനെ കുറിച്ച് ഹോംബാല ഫിലിംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. രണ്ടാം ഭാഗം 2025 അവസാനത്തോടെ റിലീസ് ചെയ്യുമെന്നും രണ്ടാം ഭാഗത്തിലേക്കുള്ള വെറും ഒരു ഗ്ലിംസ് മാത്രമാണ് ആദ്യ ഭാഗം സലാർ പാർട്ട് 1 സീസ്ഫയർ എന്ന് കൂടിയാണ് നിർമ്മാതാവ് അറിയിക്കുന്നത്. ആദ്യ ഭാഗം കൂടുതൽ പ്രേക്ഷകരും തിയേറ്ററുകളിൽ സെലിബ്രേറ്റ് ചെയ്തതാണ്. അതിനിടയിൽ ചില നെഗറ്റീവ് കമന്റുകൾ ഉണ്ടെങ്കിൽ പോലും ആദ്യ ഭാഗത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റിയെ കുറിച്ച് ഒരു തരത്തിലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ താൻ കണ്ടിട്ടില്ല എന്ന് കൂടിയാണ് ഹോംബാല ഫിലിംസിന്റെ ഉടമ അറിയിക്കുന്നത്. രണ്ടാം ഭാഗത്തിന്റെ കഥ റെഡിയാണെന്നും പ്രഭാസും പൃഥ്വിരാജും രണ്ടാം ഭാഗം ചെയ്യാനായിട്ട് തയ്യാറാണ് എന്ന് കൂടിയാണ് ഹോംബാല ഫിലിംസ് സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ സലാർ വാർത്തകൾ കേട്ടോ.